ഹായ് സ്വാഗതം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 2025 അപ്ഡേറ്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഫോർമേഷൻ റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോണേ. ഒരുപാട് കമൻസ് വന്നായിരുന്നു നല്ലൊരു ഫോർമേഷൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പോകുന്നതോറും ഓരോ എപ്പിസോഡ്സൊക്കെ എന്തായാലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കറണ്ടി ഇപ്പോൾ നല്ലൊരു ഫോർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ തന്നെ കളിച്ച് പോകാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പുതിയ ഫോർമേഷൻ പഠിക്കുകയാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്ത് അത് പഠിച്ച് സെറ്റാക്കി എടുക്കാം. അല്ലാണ്ട് പുതിയൊരു ഫോർമേഷൻ ട്രൈ ചെയ്യാനിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കളി സ്റ്റൈലിൽ ഈ ഒരു ടൈപ്പാണ് അതിന് പറ്റാക്കിങ് ഡിഫൻസ് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് പറ്റിയൊരു കളി ശൈലിയാണ്, നിങ്ങൾക്ക് അതിന് പറ്റിയ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫോർമേഷനും പ്ലേയേഴ്സൊക്കെ 100-ൽ 100 പേർക്കും കറക്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ആ സ്റ്റൈലുള്ളവർക്കേ പറ്റുള്ളൂ. അത് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു 3 CFന് ഫോർമേഷൻ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല ഒപ്പീനിയൻസൊക്കെ പറഞ്ഞായിരുന്നു. അത് പറ്റാത്ത യൂസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ എന്തായാലും നോക്കാണ്ട് നിങ്ങളുടെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കറലി ഒരുപാട് ഗെയിം വന്നപ്പോൾ തന്നെ ഗെയിം പ്ലേയുടെ കാര്യങ്ങൾ നോക്കുക, പുതിയ പിക്സ് കുറേ ഫ്രീ ആയി കിട്ടി, അവരെ കളിപ്പിച്ച് നോക്കലായിരുന്നു. പിന്നെയാണ് ഒന്ന് ഫോർമേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം നല്ല സക്സസ് റേറ്റ് കിട്ടിയ ഒരു ഫോർമേഷനാണ് റിവ്യൂ ആയിട്ട് ചെയ്യണത്. ഏകദേശം ഒരു 15 കളികളൊക്കെ അൺബീറ്റൻ ആയിട്ടൊക്കെ പോയായിരുന്നു. അധികം ഗോൾസ് ഒന്നും കൺസിഡർ ചെയ്യാണ്ടൊക്കെ തന്നെ മെയിനായിട്ട് കുറച്ച് അറ്റാക്കിംഗ് നോക്കേണ്ട ഒരു ഫോർമേഷനാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഫൻഡൊക്കെ ചെയ്ത് കളിച്ച റിസൾട്ട്സ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിജയം കിട്ടിയ ഒപ്പീനിയൻസ് ഒക്കെ പറയാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇടയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫോർമേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 4-2-3 ഫോർമേഷനാണ്. 4 ബാക്ക്, 1 DMF, 2 AMF, 1 SS, 2 CF. ഇങ്ങനത്തെ ഒരു ഫോർമേഷനാണ് ഇപ്പോൾ കറലി യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനീ പറയാൻ പോണ കളിശൈലിയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേയിങ് സ്റ്റൈൽസ്, ഇങ്ങനത്തെ എബിലിറ്റീസ് ഒക്കെ ഉള്ള പ്ലേയേഴ്സിനെ കുറിച്ച് ഒരു സ്കോഡ് ബിൽഡ് ചെയ്തിട്ട് കളിപ്പിച്ച് നോക്കുക. കളി ഓക്കെ ആണനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ പല പൊസിഷനിലും വരുത്താവുന്നതാണ്. പല പ്ലേയേഴ്സിനൊക്കെ മറ്റേ ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മുടെ ബാക്ക് വന്നത് ഈ ഒരു 4 ബാക്കാണ്. അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഒരു 3 എങ്കിലും ഒരു ഡിഫൻസീവ് എബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫൻസീവ് പരമായിട്ട് നിൽക്കണ ഒരു ബാക്കിനെ ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ RB ഡിഫൻസീവ് ബാക്ക് ആണെങ്കിൽ 2 CB ഒരു ഡിസ്റ്റോർ ഒരു ബിൽഡപ്പ് ഇടുക. അങ്ങനെ ഒരു 3 ഡിഫൻസീവായിട്ട് നോക്കുക. ഒരാളെ വേണമെങ്കിൽ ഒഫൻസീവ് ബാക്ക് കിട്ടുമോ, നിങ്ങൾക്ക് ഒഫൻസീവരമായിട്ട് ഒരു ഒരു ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവിടെയും വേണമെങ്കിൽ ഡിഫൻസീവ് ബാക്കുകളോ അല്ലെങ്കിൽ CB ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കളിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കളിപ്പിക്കുന്നത് ഒരു ഒഫൻസീവ് ബാക്ക് ഉണ്ട്, നമ്മുടെ കാർലോസ് ആണ്. അതല്ലാണ്ട് 3 ഡിഫൻസ് ഫോക്കസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. അതിൽ ഒന്നൊരു ബിൽഡപ്പ് ഉണ്ട്, ഒരു ഡിസ്ട്രോയർ ഉണ്ട്. വാൻ ബിട്ടൻ ആൻഡ് ഡിസ്ട്രോയർ ഡിലിറ്റ് ആണ് ബിൽഡപ്പായിട്ട് കളിപ്പിക്കണേ. നമ്മുടെ സലിബേനെ കളിപ്പിക്കാറുണ്ട്. RB ആയിട്ട് നമ്മുടെ അല്ലെങ്കിൽ അവിടുത്തെ CV ആയിട്ട് ഞാൻ നമ്മുടെ കോസ്റ്റ കട്ടേനെയാണ് അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യണം. അങ്ങനത്തെ ഒരു 3 ഡിഫൻഡേഴ്സ് എന്തായാലും ബാക്കിൽ തന്നെ നിന്ന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഉണ്ടാവണതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാക്ക് ലൈനാണ് മെയിനായിട്ട് വന്നെ ഗോൾ കീപ്പർ ഇഷ്ടമുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അത്യാവശ്യം ഗെയിം പ്ലേക്ക് ഓക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാക്കിലെ ലൈൻ പറയാനായിട്ടുള്ളത് അതിൽ നമ്മുടെ കാർലോസ് അത്യാവശ്യം ആ ഒരു സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യണ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്ത് വരാനൊക്കെ ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രോസ് രീതിക്കുള്ള ഒരുപാട് ക്രോസൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു വിങ്ങിൽ കൂടെ നല്ല അറ്റാക്ക് ആ ഒരു പ്ലെയർ മാത്രമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് വേണമെങ്കിൽ ഏതൊരു സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലെയറെ ഇടാവുന്നതാണ്. പിന്നെ എൻ്റെ മേളിൽ തന്നെ പ്ലേയേഴ്സ് ഞാൻ പറഞ്ഞതനുസരിച്ചുള്ള പ്ലേയിങ് സ്റ്റൈലിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കുക. ഇതിലെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് DMF ആണ് ഇതിൻ്റെ ഡിഫൻസിൻ്റെ ആണി. അല്ലെങ്കിൽ ഈ ഒരു വർഷം എനിക്ക് സെൻറ്റർ ബാക്കിനെയൊക്കെ കൂടുതൽ ഡിഫൻഡ് DMF സപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഡിഫൻസ് ഒന്ന് ഓക്കെ ആവണത്. അവന്മാരാണ് ഓടി നടന്ന് ഇൻ്റർസെപ്റ്റൊക്കെ ചെയ്ത് എനിക്ക് മെയിനായിട്ട് തന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് നിങ്ങൾക്ക് ഒരു റോഡറി പോലത്തെ നല്ലൊരു ആങ്കർമാൻ ഉണ്ടെങ്കിൽ ആ ഒരു ആങ്കർമാനെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ കളിപ്പിച്ചാൽ മതി. ഞാൻ യൂസ് ചെയ്യണത് ഡേവിഡ്സ് ആണ്, ഡിസ്ട്രോയർ ആണ്. ആൾക്ക് ഡീപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഞാൻ കളിപ്പിക്കണത്. ആ പ്ലെയറിന് മാത്രമാണ് ഞാൻ ഇൻസ്ട്രക്ഷൻ ഈ ഒരു ഫോർമേഷനിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡീപ്പ് ലൈൻ്റെ ഒക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം ബോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പുള്ളി നേരെ ബാക്കിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഈ ക്ലിപ്പിൽ കാണുന്ന പോലെ പുള്ളി ആയിരിക്കും ഡിഫെൻഡ് ചെയ്യാനായിട്ട് നടുക്കിലൊന്നും നിൽക്കണേ. അപ്പോൾ ബാക്കിൽ ഇപ്പോൾ നമ്മുടെ കാർലോസ് മേളിലേക്ക് കയറി പോയാലും 4 ബാക്കുകൾ ബാക്കിൽ കാണും. ഈ ഒരു 3 ബാക്കുകളുണ്ടാവും പ്ലസ് നമ്മുടെ ഡേവിഡ്സും ഉണ്ടാവും. അങ്ങനെ 4 ബാക്കുകൾ ബാക്കിലുണ്ടാവും. ഇനിയിപ്പോൾ അവർ ബിൽഡപ്പ് ചെയ്ത് വരികയാണെങ്കിൽ 5 ബാക്കുകൾ അടിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിക്കുള്ള ഡിഫെൻഡിങ് ആണ് ഇതിനകത്ത് വന്നത് മെയിനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഡേവിഡ്സ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ മിഡ് വെറുതെ ഓപ്പണായി കിടക്കും. അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് വന്ന സമയത്ത് ഏത് ഫോർമേഷൻ നോക്കിയാലും അത്യാവശ്യം ഓപ്പൺ ആയിരിക്കും. ഇതിനകത്ത് ഒരു മനുഷ്യൻ പോലും അത് ഉണ്ടാവില്ല. എല്ലാവരും ഡിഫൻസിലേക്ക് നോക്കിയായിരിക്കും നിൽക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു DMF CB കൺട്രോൾ ചെയ്ത് തന്നെ പിടിക്കണം. പ്രസ് ചെയ്യണമെങ്കിൽ ആ DMF തന്നെ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിൽ തന്നെ നിർത്തി കളിപ്പിക്കുക. എനിക്ക് ആ സെൻറ്റർ ബാക്കിനെ കൂടുതൽ എനിക്ക് DMF അവിടെ വരും വേണം മര്യാദക്ക് ഡിഫെൻഡ് ചെയ്യാനൊക്കെയായിട്ട് മര്യാദക്ക് സാധിക്കണം. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ വരും, അതും കൂടെ നോക്കിയിട്ട് കളിപ്പിക്കുക. ആങ്കർമാൻ ആണെങ്കിൽ അത്രയും സീം വരില്ല, കാരണം ഡീപ്പ് ലൈൻ നിങ്ങൾ ആങ്കർമാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പുള്ളി ബാക്കിൽ തന്നെ നിന്ന് കളിച്ചോളും, വേണമെങ്കിൽ മിഡിലുള്ള ഇൻറ്റർസെപ്ഷൻസും ആൾ ചെയ്തോളും. അപ്പോൾ എന്തുകൊണ്ട് ട്രൈ ചെയ്യാം. രണ്ട് സ്റ്റോർ ഇടുമ്പോൾ ഒന്ന് ബാക്കിന് ഒന്നുകൂടെ ഓക്കെ ആവാനായിട്ട് ഞാൻ ഡീപ്പ് ലൈൻ കിട്ടിട്ടാണ് കളിപ്പിക്കണത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജും ഒരു പ്രശ്നവും പറയാനായിട്ടുള്ളത്.
നെക്സ്റ്റ് വരാനുള്ളത് നമ്മുടെ രണ്ട് AMFകളാണ്. ഇമാരിനകത്ത് ഒരു കീ ആയിട്ടുള്ള പ്ലേയേഴ്സാന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ക്ലാസിക് നമ്പർ ടൺ അങ്ങനത്തെ പ്ലേയേഴ്സിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യണത് ഒരു സൈഡിൽ അത്യാവശ്യം നല്ല പാസിംഗ് എബിലിറ്റിയും പരിപാടിയൊക്കെ ചെയ്യണ ഒരു പ്ലെയറെ, മറ്റൊരു സൈഡിൽ ഒരു ഹോൾ പ്ലെയറാണ് കളിപ്പിക്കണത്. അപ്പോൾ ആ ഒരു സൈഡ് അത്യാവശ്യം അറ്റാക്ക് ചെയ്യേണ്ട രീതിക്കുള്ള കളിയും കളിക്കും. ഹോൾ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ കണ്ട ഹോൾ പ്ലെയർ ഒന്നും പിടിച്ച് ചെയ്യരുത്. അത്യാവശ്യം ഒരു മിഡ്ഫീൽഡറിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ കുറച്ച് പാസറാളുടെ എബിലിറ്റി, ഷൂട്ടാളുടെ എബിലിറ്റി, അങ്ങനത്തെ അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് കയറാ, ഡബിൾ ടച്ച്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അല്ലാണ്ട് പാസിംഗ് ക്വാളിറ്റിയും ഒരു ഗുണമില്ലാത്ത ഹോൾ പ്ലെയർ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പ്രൊവൈഡ് കൊടുക്കലിൽ കുറവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ ഒരു ഹോൾ പ്ലെയറെ കളിപ്പിക്കുക. പിന്നെ നെക്സ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ കറൻറ്റ് ഇപ്പോൾ ബെക്കാമിനെ യൂസ് ചെയ്യാനുണ്ട്. അതല്ലാണ്ട് ഗുട്ടി അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ അവിടെ, മറഡോണ അങ്ങനത്തെ പ്ലേയേഴ്സിനെ കളിപ്പിച്ചായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല ഈ കളിക്കുന്നുണ്ട്. ഈ രണ്ട് ഇവമാരാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മുകളിൽ മൂന്ന് ഫോർവേഡ്സും ഉണ്ട്. അപ്പോൾ ഇവമാരാണ് ബോൾ എടുത്ത് മേളിലേക്ക് തള്ളി കൊടുക്കണം, അല്ലെങ്കിൽ ബോൾ വാങ്ങിക്കുക, മേളിലേക്ക് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. ആ പരിപാടി ചെയ്യണത് ഇവരാണ്. വേണമെങ്കിൽ ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് ബാക്കിലേക്ക് നിൽക്കാനുണ്ടാവും. വേണമെങ്കിൽ വൈഡിലേക്ക് പോയി ക്രോസ് കടന്ന രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ കളിക്കാം. ഗോൾ അടിക്കാൻ വരില്ല, അങ്ങനെ എപ്പോഴും ഭയങ്കര വരുന്നുള്ളൂ. കാരണം ഓൾറെഡി മൂന്ന് പ്ലേയേഴ്സ് ആണ്. അതിനൊപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി തുളഞ്ഞൊന്നും അങ്ങനെ എപ്പോഴും കയറിയൊന്നുമില്ല. മെയിനായിട്ട് മാറി പരിപാടി ബോൾ അങ്ങോട്ട് എത്തിച്ച് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കളിപ്പിച്ച് തന്നെ അത് കയറ്റ അപ്പോൾ ഒരു ബ്രിഡ്ജ് പോലെ അതിന് പറ്റിയ പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ. ഓൾറെഡി പറഞ്ഞതുപോലെ പ്ലേ മേക്കേഴ്സിനെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ പെഡ്രിയൊക്കെ LMF-ലൊക്കെ പ്ലേ മേക്കർ പെഡ്രിനെ കിട്ടിട്ട് അത്യാവശ്യം അടിയിലായിട്ടൊക്കെ തന്നെ പുള്ളി കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർമേഷനിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതാണ് മിഡ്ഫീൽഡേഴ്സിൻ്റെ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫോർവേഡ്സ് തന്നെയാണ്. അതിനാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ റൊമി, പിന്നെ നമ്മുടെ ക്രൈഫ്, മെസ്സി, ഈ ഒരു പ്ലേയേഴ്സിനെ കളിപ്പിക്കണം. ഞാൻ ഓൾറെഡി കളിപ്പിച്ചിട്ടുണ്ട് ഫോർമേഷനിൽ ഈ ഒരു രീതിക്കൊക്കെ തന്നെയായിരുന്നു അറ്റാക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കുള്ള ഒരു പ്ലേയേഴ്സാണ് മൂന്നും മന്നത്. ഇവമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ട്രയാങ്കിളിട്ട് കളിക്കുക. ഈ മൂന്നും കൂടെ അങ്ങോട്ടൊക്കെ പാസ്സൊക്കെ ഇട്ട് നല്ല രീതിക്ക് ട്രയാങ്കിളിട്ടൊക്കെ തന്നെ ഗോൾസൊക്കെ സ്കോർ ചെയ്യണം. മൂന്ന് പ്ലേയേഴ്സിനാണ് ഇട്ടേക്കണേ. അതിൽ ക്രൈഫിനെ ഇട്ടേക്കണം പറഞ്ഞുകൊണ്ടല്ല, അവിടെ അത്യാവശ്യം സിംഗ് ചെയ്ത് കളിക്കണേ കുറച്ച് പാസിംഗ് എബിലിറ്റി, ഡ്രിബ്ലിംഗ് എബിലിറ്റി ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. റൊമി മെയിനായിട്ട് ഒരു ഫിനിഷിംഗ് റോളാണ് റൊമി ഇട്ടേക്കണേ. നമ്മുടെ അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സീനെ ഇട്ടേക്കണത്. അങ്ങനത്തെ ഒരു കളിശീലുള്ള പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഹാലൻഡിനെ കളിപ്പിക്കലുണ്ട്. ഹാലൻഡ് ഇടുമ്പോൾ മൂന്ന് പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു സിംഗ് അങ്ങനെ എപ്പോഴും ഹാലൻ്റെ ഭാഗത്ത് കിട്ടില്ല. കാരണം പുള്ളി അങ്ങനെ എല്ലാവർക്കും സപ്പോർട്ട് കളിക്കുന്ന പോലെ അതിൻ്റെ പാസിംഗ് എബിലിറ്റിയോ വന്ന പാടെ കളിച്ച് കയറുന്ന ടൈപ്പ് ഒരു പ്ലെയറൊന്നുമല്ല ഹാലൻഡ്. ഈ ഒരു ഗെയിം പ്ലേ എനിക്ക് നല്ല അഡ്വാൻറ്റേജ് തോന്നിയതുകൊണ്ടാണ് ഹാലൻ്റെ കളിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഹാലൻ്റെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ മെസ്സീനെ മാറ്റിയിട്ട് അവിടെ ഗുട്ടീനെ കളിപ്പിക്കണം. അപ്പോൾ ഗുട്ടി ഒരു പ്ലേ മേക്കറാണ്. പുള്ളി ബോൾ എടുത്ത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും, ഹാലൻ്റെ ഓടിക്ക് വരെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ പുള്ളിക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ പ്ലേയേഴ്സിനെ ഒപ്പം ഇട്ടിട്ടുവാണെങ്കിൽ ഹാലൻ്റെ പോലത്തെ അല്ലെങ്കിൽ ഭയങ്കര ഫിനിഷ് ചെയ്ത് മാത്രം കളിപ്പിക്കുന്ന ടൈപ്പ് പ്ലേയേഴ്സിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ലോജിക്ക് കിട്ടണം. അവർ മൂന്ന് പേര് തമ്മിലുള്ള ഒരു സിംഗ് മനസ്സിലാവണി. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അങ്ങനെയാണ് ഒരു മൂന്ന് ഫോർവേഡ്സ് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് അറ്റാക്കിങ് നോക്കാതെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മെയിനായിട്ട് ഈ മൂന്ന് പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ കളിയാണ് മെയിനായിട്ട് വന്നത്. മൂന്ന് പേരും സിംഗ് ചെയ്ത് അങ്ങോട്ടും പാസ്സൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള അറ്റാക്കിങ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ AMF-ലാണ്. AMF-ൽ ബോൾ എടുത്ത് ഇങ്ങനെ മേളിലേക്ക് പ്രൊവൈഡ് ചെയ്യും. മെയിനായിട്ട് ഞാൻ കൗണ്ടർ കളിക്കണേ. നിങ്ങൾ ക്ലിപ്പിൽ കാണുന്ന പോലെ നേരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, AMF-ന് ബോൾ കൊടുക്കുക, നേരെ ബോളിലേക്ക് തള്ളി കൊടുക്കുക. ആ നേരം കൊണ്ട് മരം കടിച്ച് കയറി പോയി ഗോൾസൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊവൈഡ് ചെയ്യേണ്ട രീതിക്കുള്ള പ്ലേയേഴ്സിനെ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിക്ക് നമുക്ക് ഗോൾസൊക്കെ കാര്യങ്ങളൊക്കെ അസിസ്റ്റൊക്കെ ചെയ്ത് അടിപ്പിക്കാവുന്നതാണ്. പിന്നെ ഓർഡർ പറഞ്ഞ പോലെ വേണമെങ്കിൽ കാർലോസ് സൈഡിലേക്ക് വരുമ്പോൾ ക്രോസ് ഇട്ട് കളിക്കുക. AMF-ൽ സൈഡിലേക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ക്രോസൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കളിക്കാവുന്നതാണ്. ട്രയാങ്കിൾ കൂട്ടിക്കഴിഞ്ഞാൽ നേരെ അടിയിൽ സപ്പോർട്ടിന് രണ്ട് AMF-ൽ ഉണ്ടാവും. ആ മാർക്ക് കൊടുത്തിട്ട് കളിപ്പിച്ച് വെച്ചാൽ മതി. അങ്ങനെ ഒരു അറ്റാക്കിങ് പറയാനായിട്ടുള്ള അത്യാവശ്യം അറ്റാക്കിങ് എന്നാലും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് ഇപ്പോൾ കളിപ്പിക്കണമെങ്കിൽ ഒരുപാട് ഒപ്പോണൻസ് ഉണ്ട്. രണ്ട് CF, രണ്ട് AMF-ള ഫോർമേഷൻസ് ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗെയിം പ്ലേ ഡോമിനേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഡിഫൻസ് ആണെങ്കിൽ ഞാൻ അധികം പ്രസ് ചെയ്ത് എടുക്കണ കേസൊന്നും പറയുള്ളൂ. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം ബാക്കിലേക്ക് ഞാൻ നിർത്തി ആ DMF-നൊക്കെ യൂസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനാണെങ്കിൽ പറയാനായിട്ടുള്ളൂ. അത്യാവശ്യം ഏതെങ്കിലും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് ഈ പ്രസ് എടുക്കുക. അതൊക്കെ ബാക്കിലേക്ക് നിർത്തി നിർത്തി തന്നെയാണ് ഞാൻ മെയിനായിട്ട് അതിനകത്ത് കൂടുതലും ഡിഫെൻഡ് ചെയ്ത് എടുത്തത്. അപ്പോൾ അതാണ് ഡിഫൻസിൽ ഒതുക്കേണ്ട കേസ് പറയാനായിട്ടുള്ളത്. പിന്നെ കാർലോസിൻ്റെ സൈഡായി കുറച്ച് പൊട്ടാറായിട്ട് പോകണം, പുള്ളി ഇല്ലാത്തപ്പോൾ. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു ബിൽഡപ്പിനെയൊക്കെ ഇടാൻ, അങ്ങനെയാണ് ഇപ്പോൾ കറലി ഡിഫൻസിനെയൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവറോൾ ഒപ്പീനിയൻ പറയാനായിട്ടുള്ളൂ. അത്യാവശ്യം എനിക്ക് ഈ ഒരു ഗെയിം പ്ലേ നല്ലൊരു റിസൾട്ടും കേരള കിട്ടണുണ്ട്. അത് അറ്റാക്കും കിട്ടണുണ്ട്, ഞാൻ ആ ഡീപ്പിലും കിട്ടണം, അത്യാവശ്യം ഡിഫൻസും കിട്ടണുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ച് കയറാൻ സാധിക്കണം. ഒരുപാട് പേര് 2 CF 2 ഫോർമേഷൻസ് ട്രൈ ചെയ്ത് നോക്കേണ്ട, അതിൻ്റെ റിസൾട്ട് ഈ ഒരു ഇതിനകത്ത് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഡൗട്ടൊക്കെ ഉണ്ട് ചോദിക്കുക. അടുത്തതായി കാണാം. ഓക്കെ, ബൈ.